നിഷ സൂരസ് ഫ്രം കളർ സ്ട്രെൻസ്. കളർ സ്ട്രെൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഐറ്റമാണ്. ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. സെക്കൻഡ് വൺ പാർട്ടി വെയർ ആയിട്ടുള്ള കഫ്താൻസ് ആണ്. ഇത് രണ്ടുമാണ്. നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് മെഗാ ഗിവ് അവേയുടെ പാർട്ടായിട്ടുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഗ്രൂപ്പിലേക്കും ഒക്കെ അയച്ചു കൊടുക്കുക, സ്റ്റോറീസ് ആയിട്ടൊക്കെ ഇടുക, റീൽസിലാണെങ്കിൽ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഡെയിലി 10 പേരെയാണ് നമ്മൾ വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ഏകദേശം 310 മുകളിൽ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും വിന്നേഴ്സ് ആകാം, നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങാം. നമ്മൾ കാണുന്നത് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടോ നമുക്കൊരു അല്പം ബോഡി ഷേപ്പൊക്കെ തോന്നാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പാറ്റേണാണ്. അതായത് യോക്ക് വരെ നമുക്കൊരു ടൈറ്റായിട്ട് വന്നിട്ട് ഈ സൈഡ്സിലായിട്ടാണ് ഇതിൻ്റെ ഫ്രില്ല് പ്ലീറ്റ്സ് വരുന്നത്. ഇങ്ങനെ നൈഫ് പ്ലീറ്റ്സ് ആണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പിൽ നമുക്ക് ഈ ഡ്രസ്സ് കിടക്കും. വളരെ റീസണബിൾ പ്രൈസാണ്. 620 ആണ് മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോയും ഗ്രീനും കോമ്പിനേഷനിലാണ് കേട്ടോ. നല്ലൊരു മാംഗോ യെല്ലോ ആണ് വരുന്നത്. അതിന് യോക്കിൽ ഗ്രീൻ കളറിലെ ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സിൻ്റെ ഹിമിലും സെയിം തന്നെ സീക്വൻസ് വർക്കോടുകൂടി വരുന്ന ഫാബ്രിക് ആയിട്ടോ. അപ്പോൾ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ബാക്ക് സൈഡിലും ഇതുപോലെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻസും ഒക്കെ തന്നെ നല്ലതാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 620 ആണ്. ലെങ്ത്ത് വന്നിട്ട് ഏകദേശം 45 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു മെറോണിഷ് റെഡ് ആൻഡ് പീകോക്ക് ബ്ലൂ കോമ്പിനേഷനാണ്. ഇത് നേവി ബ്ലൂ ആൻഡ് മോവ് കോമ്പിനേഷനിലാണ്. ഈ ഒരു ഫ്രണ്ടിലായിട്ട് പ്ലീറ്റ്സ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വയറൊക്കെ ഉണ്ടെങ്കിലും തോന്നത്തില്ല കേട്ടോ. എല്ലാം നല്ല കളേഴ്സ് ആൻഡ് കോമ്പിനേഷൻസ് ആട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഒലിവ് ഗ്രീനും പേർപ്പിളും കൂടെ ചേർന്നൊരു റയർ കോമ്പിനേഷനാണ്. മാംഗോ യെല്ലോ ആൻഡ് പേസ്റ്റൽ ഗ്രീൻ കളറാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് വെച്ചാൽ ഗ്രേയിഷ് ഗ്രീൻ ആട്ടോ. ഇത് വന്നിട്ട് നേവി ബ്ലൂ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ്. നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ഒരു ലൈറ്റ് പേർപ്പിളും ലാവൻഡറിഷ് പേർപ്പിളും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്, വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീനും ഒരു ലൈറ്റ് ബർഗൻഡി ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്ന നല്ലൊരു കോമ്പിനേഷനിലാണ്. 620 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ് എക്സൽ, XXL സൈസ് വരെ അവൈലബിൾ ആണ്. നല്ല ലെങ്ത്തും വരുന്നുണ്ട്. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഈ ഒരു 620 പ്രൈസിൽ നിങ്ങൾക്ക് വെർത്തി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തി തന്നെയാണ്. ജോർജറ്റ് ഫാബ്രിക്കിൽ കഫ്താൻ പാറ്റേണിൽ വരുന്ന പാർട്ടി വെയറിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിൽ സെയിം തന്നെ ടോണിൽ വരുന്ന ഒരു സീക്വൻസ് വർക്കിൻ്റെ ഫാബ്രിക് കൊണ്ട് യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ലീവ്സായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലീവ് ഇത്രയും ഇറങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഭാഗം ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 670 ആണ് പ്രൈസ്. ഇത് മീഡിയം മുതലല്ല സ്മോൾ മുതൽ XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. യോക്കിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. സ്ലീവ്സ് ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും ഭാഗം സ്ലീവിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഈ ബേസ് ലൈൻ നമുക്ക് ടൈറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് വന്നിട്ടുണ്ട്. 670 ആണ് പ്രൈസ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. നല്ലൊരു പാർട്ടി വെയർ ആട്ടോ. ഇത് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറാണ്. നല്ലൊരു ഡാർക്കർ ഷെയ്ഡാണ്. നമ്മുടെ കയ്യിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കഫ്താൻ്റെ സ്റ്റോക്കും കൂടിയുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ലോട്ടസ് പിങ്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ കളറാട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മോവ് കളറാണ്. ഡാർക്ക് കോഫി ബ്രൗൺ കളറിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ. ഇത്രയുമാണ് ഇതിലായിട്ടും. ഏതെങ്കിലും ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. ആഡ് ടു കാർട്ട് കൊടുക്കുക, അതിനുശേഷം ചെക്ക്ഔട്ട് കൊടുക്കുക, ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. DTDC വേണമെങ്കിൽ സ്പീഡ് പോസ്റ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറും പിൻ നമ്പറും കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതിനുശേഷം പേയ്മെൻറ്റ് ആയിരിക്കും. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു ഓർഡർ ID SMS ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഇന്ന് ഓർഡർ ചെയ്യുന്ന ഐറ്റം മറ്റന്നാളാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. DTDC ആണെങ്കിൽ 2 or 3 days നിങ്ങൾക്ക് ഫാസ്റ്റ് ഡെലിവറി ഉണ്ടാവും. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 working days ഡോർ ഡെലിവറി ആയിരിക്കും ഉണ്ടാവുക. ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ കൂടെ എടുത്ത് അത് ഡാമേജ്ഡ് അല്ല എന്നൊന്ന് കൺഫേം ചെയ്യുക. കാരണം ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കളർ വേരിയേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ റിട്ടേൺ ചെയ്യാതിരിക്കുക. നേരിയ കളർ വ്യത്യാസം എന്തൊക്കെയാണെങ്കിലും എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഉണ്ടാവും. കാരണം നമ്മൾ നേരിട്ട് കണ്ടല്ലോ. ഫോണിലാകുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ വേരിയേഷൻ കളർ വേരിയേഷൻ വരാറുണ്ട്. നമ്മൾ മറ്റ് ഫിൽറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അത് പ്രത്യേക
വേഗം ശ്രദ്ധിക്കണം. പിന്നെ കളർ സ്ട്രെൻസിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണെങ്കിൽ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റുമല്ലോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണെങ്കിൽ പേജസ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. താങ്ക് ായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ കളേഴ്സ് ട്രെൻഡ്സ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം LXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ടെന്നാണെങ്കിൽ ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാണ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കോ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോടുകൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പർ അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും, 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം.
താങ്ക് യു.